നമസ്കാരം മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ട നമ്മൾ പഠിച്ചു കംപ്ലീറ്റ് ചെയ്തു വീണ്ടും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ഷോർട്ട് കട്ട് കീസ് എല്ലാം ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് എക്സ് പോകാം അപ്പം എക്സെല്ലിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എക്സൽ എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആണ് എക്സൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എക്സെല്ലിൻ്റെ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെയാണ് നമുക്ക് എക്സെലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിൻഡോ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എക്സൽ എന്താണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ് അത് ലാർജ് കാൽക്കുലേഷൻസ് ആയിട്ടുള്ള ഇപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേറോൾ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഫേംസിൻ്റെയൊക്കെ ആനുവൽ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സെൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ എക്സലിൻ്റെ ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ഓൾ പ്രോഗ്രാംസിൽ എന്താണ് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത് കാണും അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വിൻഡോ വരുന്നത് അപ്പം ഈ ഒരു വിൻഡോയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വീടിൽ പഠിച്ചതുപോലെ തന്നെ ഏറ്റവും മുകളിലൊരു ബാറുണ്ട് ഈ ബാറിന് എന്താണ് പറയുന്നത് ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത് ടൈറ്റിൽ ബാറിലുള്ളത് എന്താണ് നെയിം ഓഫ് ദി വർക്ക് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പ്രെഡ് ഷീറ്റിൻ്റെ നെയിമാണ് ടൈറ്റിൽ ബാറിലുള്ളത് നമ്മൾ വീടിൽ പറഞ്ഞു വീടിലുള്ളത് എന്താണ് നെയിം ഓഫ് ദി ഡോക്യുമെൻറ്റ് ഡോക്യുമെൻറ്റിൻ്റെ നെയിമാണ് ടൈറ്റിൽ ബാറിലുള്ളത് എക്സെല്ലിൽ പറയുമ്പോൾ നമ്മുടെ വർക്ക് വർക്ക് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പ്രെഡ് ഷീറ്റിൻ്റെ നെയിമാണ് ഈ ടൈറ്റിൽ ബാറിലുള്ളത് അപ്പോൾ ബൈ ഡീഫോൾട്ടായിട്ടുള്ള നെയിം എന്താണ് ചോദിക്കും നോക്കിയേ ഇവിടെ എന്താണ് കാണപ്പെടുന്നത് ബുക്ക് എന്നാണ് അപ്പോൾ എക്സാമിന് ചോദിക്കും വർക്ക് ഷീറ്റ് വൺ അല്ലെങ്കിൽ വർക്ക് ബുക്ക് വൺ അല്ലെങ്കിൽ ബുക്ക് വൺ എന്നൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കും ഓപ്ഷൻസിൽ അപ്പോൾ ശ്രദ്ധിക്കുക ആയിട്ടുള്ള ഒരു എക്സൽ സ്പ്രെഡ് നെയിം ഏതാണെന്ന് ചോദിച്ചാൽ ബുക്ക് ആണ് ആദ്യമേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൺ എന്നാണ് അപ്പോൾ പറയുന്നത് ബുക്ക് വൺ ആണ് മറക്കല്ലേ അതിനെ ിൽ ബാറിൽ എന്തുണ്ട് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട് നമ്മൾ സാധാ പറഞ്ഞ പോലെ തന്നെ വീടിൽ പറഞ്ഞ പോലെ തന്നെ സേവ് ഉണ്ട് അണ്ടോറിയുടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ക്യുക്ക് എക്സസ് ടൂൾ ബാറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇവിടെ ഓപ്ഷൻസ് ഏതെങ്കിലും നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഓപ്ഷനും എവിടെ വരും നമ്മുടെ ഇവിടെ വരും ക്യൂ കേസെസ് ടൂൾ ബാറിൽ വരാം അതിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ടൈറ്റിൽ ബാറിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട് മിനിമൈസ് ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ മാക്സിമൈസ് റീസ്റ്റോർ ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ക്ലോസ് ബട്ടൺ ഉണ്ട് അപ്പം ഇത്രയുമാണ് ടൈറ്റിൽ ബാറിൽ വരുന്നത് പിന്നെ അതിനുശേഷം എന്താണുള്ളത് നമ്മുടെ ഇവിടെ മെനു ഉണ്ട് ഓരോ ടാബുകളുണ്ട് ഇതാണ് എന്ത് റിബൺ എന്ന് പറയുന്നത് റിബണിൽ എന്തുണ്ട് ഓരോ ടാബുകളുണ്ട് ഹോം ടാബ് ഇൻസേർട്ട് ടാബ് പേജ് പേജിലേയോട്ട് ഫോർമുല ഡേറ്റ റിവ്യൂ ആൻഡ് റിവ്യൂ ഇത്രയും ടാബുകളാണ് നമ്മുടെ എക്സലിനകത്തുള്ളത് ഏതൊക്കെയാണ് ഹോം ഇൻസേർട്ട് പേജ് ലേ ഔട്ട് ഫോർമുലാസ് ഡേറ്റ റിവ്യൂ ആൻഡ് വ്യൂ ടാബ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഓരോ ടാബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കമാൻഡ്സ് ഉണ്ട് അതിന് ശേഷം അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ എക്സ്ട്രാ ഒരു ബാർ കൂടിയുണ്ട് ഈ ഒരു ബാറിനെ പറയുന്ന പേര് ഫോർമുല ബാർ എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ മൗസ് മൂവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം മൗസ് ഇരിക്കുന്ന ഈ ഒരു ബാർ കണ്ടോ ഈ ഒരു ബാറിനെ ആണ് നമ്മൾ ഫോർമുല ബാർ എന്ന് പറയുന്നത് അപ്പോൾ ഫോർമുല ബാർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഫോർമുല ബാറിൽ എന്തൊക്കെയുണ്ടോ എന്നുള്ളത് നമുക്ക് ആയിട്ട് പിന്നീട് പറയാം ഇനി ഫോർമുല ബാറിന് ശേഷം കണ്ടോ ഈ ഒരു ഏരിയ ഇവിടെ എ ബി സി ഡി എന്ന് കാണുന്ന ഇതിനു മുകളിലുള്ള ആ ഒരു ലൈനും ഇവിടെ ഉള്ള ലൈനും ഇത് ഇത്രയും കൂടി ചേർന്ന് ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസ് അല്ലെങ്കിൽ വർക്ക് ഷീറ്റ് ഏരിയ എന്നൊക്കെ പറയുന്നതാണ് ഇത് അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് ഡേറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടേബിൾ ആയിട്ടാണ് ഡേറ്റാസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഒരു ടേബിൾ ആണ് ഇപ്പം ഞാൻ ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കി ഇതെന്താണ് ഒരു ടേബിൾ ആണ് അല്ലേ ഇതിൽ ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് കളക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ് അപ്പോൾ ഇവിടെ എന്തുണ്ട് കോളം ഉണ്ട് ഇങ്ങനെ ഓരോ കോളം ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ റോസ് ഉണ്ട് അപ്പം ഈ റോസും കോളവും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ടേബിൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ വർക്ക് ബേസ് എന്ന് പറയുന്നത് എന്താണ് ടേബിളാണ് എന്തൊക്കെ ചേരുന്നുണ്ട് റോസും കോളവും ചേർന്നിട്ടാണ് ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും ഇങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും അപ്പോൾ ടേബിൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് മെയിനായിട്ടും എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞു കോളം വേണം അതുപോലെ തന്നെ റോ വേണം അപ്പോൾ നോക്കിയേ ഇതൊരു കോളമാണ് ഇ എ ഓരോ കോളത്തിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോളത്തിൻ്റെ പേരെന്ന് പറയുന്നത് എ ബി സി ഡി ഞാൻ ഓരോ കോളത്തിൻ്റെയും ആ പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോളം സെലക്റ്റ് ആവുന്നുണ്ട് കണ്ടോ അപ്പം എ ബി സി ഡി ഇങ്ങനെ ഉള്ളപ്പോകുന്നതാണ് ഏത് കോളം എന്ന് പറയുന്നത് അങ്ങനെ എ ബി സി ഡി എന്ന് പറയുന്ന ഇത്ര കോളമുണ്ട് അറുപത്തി സോറി പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളമാണ് നമ്മുടെ എക്സൽ എൽ ടൂ തൗസൻഡ് സെവനിലുള്ളത് ഞാൻ പറയുന്നത് ടു തൗസൻഡ് ത്രീയിലായിരുന്നു അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്താറ് കോളംസ് ഉള്ളത് എക്സൽ ടു തൗസൻഡ് സെവൻ ആണ് നമുക്ക് പഠിക്കാനുള്ള അതിനകത്ത് പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളംസാണ് ഉള്ളത് ഇനി നോക്കിയേ എത്ര റോസ് ഉണ്ട് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് കിടക്കുന്ന കണ്ടോ ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് റോസ് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ പതിനേഴ് വരെയുള്ള ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് ഇവിടെ സ്ക്രോൾ ബാറുണ്ട് ഇതെന്ന് പറയുന്നത് എന്താണ് ഹൊറിസോണൽ സ്ക്രോൾ ബാറും ഉണ്ട് നമുക്ക് വെർട്ടിക്കൽ സ്ക്രോൾ നമ്മൾ ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള മാറ്റം അറിയാൻ പറ്റും ഇപ്പം ഈ സ്ക്രോൾ ബാർ നമ്മൾ താഴോട്ട് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് അപ്പോൾ അതിന് കണ്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ഇതുപോലെ എത്ര റോസ് ഉണ്ടെന്ന് ചോദിക്കും എത്ര റോസ് ഉണ്ടെന്ന് വെച്ചാൽ പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് റോസാണ് ഉള്ളത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് റോസ് ഒരു വർക്ക് ഷീറ്റിനകത്തുണ്ട് എത്ര റോസാണുള്ളത് ശ്രദ്ധിക്കുക പത്ത് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് റോസും അതുപോലെ തന്നെ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളവുമാണ് ഒരു എക്സൽ വർക്ക് ബുക്കിനകത്ത് ഉള്ളത് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ഞാൻ ഇവിടെ നമുക്ക് എം വരെ കാണത്തുള്ളൂ ഇല്ലേ അതിന് ശേഷം നമ്മൾ സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പൊ കണ്ടോ എം എൻ ഒ പി ക്യു ആർ അങ്ങനെ യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് കണ്ടോ ഇപ്പൊ ലാസ്റ്റ് എവിടെ വരെ വന്നു ഇസഡ് വരെ വന്നു അപ്പൊ നമ്മുടെ ട്വൻറ്റി സിക്സ് കോളത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും ട്വൻറ്റി സിക്സ് കോളത്തിൻ്റെ പേരെന്താണ് ഇസഡ് എന്നാണ് ഇരുപത്തിയാറാമത്തെ കോളത്തിൻ്റെ പേര് അപ്പൊ ഇസഡിന് ശേഷം എന്തായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം ഇസഡ് കഴിഞ്ഞിട്ടുള്ള കോളത്തിന്റെ പേരെന്താന്ന് നോക്കാം സെഡ് കഴിഞ്ഞിട്ട് ഏതാണ് വരുന്നത് എ എ എന്താണ് എ ബി എ സി എ ഡി അങ്ങനെ പോകും അങ്ങനെ എവിടെ വരെ പോകും എ ഇ വരെ പോകും എ സെഡ് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരിക്കും വരുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് ബി എ ബി 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 സി അങ്ങനെ പോകും അങ്ങനെ സി എ സി ബി സി സി അങ്ങനെ സിഇ അങ്ങനെ ആയിരിക്കും നമ്മുടെ കോളത്തിന്റെ നെയിം പോകുന്നത് അപ്പം കോളത്തിന്റെ നെയിം എങ്ങനെയാണ് എന്ന് വെച്ചാൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കോളം നെയ്മെ പറയുന്നത് എ ബി സി ഡി ും റോ എന്ന് പറയുന്നത് റോ നമ്പേഴ്സ് ആണ് വൺ ടു ത്രീ ഫോർ അങ്ങനെയായിരിക്കും അങ്ങനെ പത്ത് ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് റോസും അതുപോലെ തന്നെ പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് കോളവും ഉണ്ട് അപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനകത്ത് എന്തുമാത്രം ഡേറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇത്രയും സെല്ലുകളുണ്ട് അപ്പം സെല്ലെന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയാം നമ്മുടെ ഓരോ ഇപ്പോൾ ഒരു കോളം ഈ ഒരു കോളം ഉണ്ട് ഈ ഒരു റോ ഉണ്ട് അപ്പം ഈ ഒരു കോളവും ഈ ഒരു റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാട്ട് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു ഇല്ലേ അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടി ചേരുന്ന പാട്ടിൽ ഒരു റെക്റ്റാങ്കിൾ ബ്ലോക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിനെയാണ് നമ്മൾ സെൽ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒരു റോയും കോളവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാട്ടിനെ അറിയപ്പെടുന്ന പേരാണ് സെല്ല് അപ്പോൾ ഇവിടെ ഓരോന്നും ഓരോ സെല്ലാണ് അപ്പം നമ്മുടെ ഒരു എന്താ വർക്ക് ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സെല്ലിനകത്തുള്ള ഒരു ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഫയലിൻ്റെ ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് എന്താണെന്ന് എക്സാമിന് ചോദിക്കും ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് നമ്മൾ ഓരോ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് ഈ സെല്ലിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം ഇവിടെ ഒരു ഡേറ്റ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു അല്ലേ അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്തു അവിടെ അടുത്ത ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു അപ്പോൾ ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് സെല്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ സെല്ലിനും ഓരോ നെയിമുണ്ട് ഓരോ പേരുണ്ട് ആ പേര് പേരെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കോളവും ഈ ഒരു റോയും കൂടെ എ എന്ന് പറയുന്ന കോളവും രണ്ടെന്ന് പറയുന്ന റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന സെല്ലാണ് ഈ സെല് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലാണല്ലോ അപ്പം ഈ സെല്ലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ കോളത്തിൻ്റെ പേരും റോ നമ്പരൂടെ ചേരുന്നതാണ് ഒരു സെല്ലിന്റെ നെയിം എന്ന് പറയുന്നത് അതായത് ഈ സെല്ലിന്റെ നെയിം എ എന്ന് പറയുന്ന കോളമാണ് രണ്ടെന്ന് പറയുന്ന റോ ആണ് അപ്പം ആ സെല്ലിന്റെ നെയിം എന്ന് എത്ര എത്രയാണ് എ ടു ആണ് ആ സെല്ലിന്റെ നെയിം അപ്പോൾ ഈ സെല്ലിന്റെ നെയിം എത്രയായിരിക്കും ബി എന്ന് പറയുന്ന കോളവും ടു എന്ന് പറയുന്ന റോയും കൂടെ ചേർന്ന് ആ സെല്ലിൻ്റെ എത്രയാണ് ബി റ്റു ആണ് ഇനി ഈ ഒരു സെല്ലിൻ്റെ എന്തായിരിക്കും സി എന്ന് പറയുന്ന കോളവും അതുപോലെ തന്നെ സിക്സ് എന്ന് പറയുന്ന റോയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത പാട്ടായത് കൊണ്ട് ഈ സെല്ലിൻ്റെ പേര് സി എന്നാണ് അങ്ങനെ ഓരോ സെല്ലിൻ്റെ പേരും അപ്പോൾ ഇവിടെ എന്തായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി ഈ ഒരു സെല്ലിൻ്റെ പേരെന്താണ് ജി എന്ന് പറയുന്ന കോളവും ഫോർ റോയും അപ്പൊ ജി ഫോർ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ ഫോർമുല ബാറിനെ പറ്റി പറഞ്ഞു ഇനിയാണ് നമുക്ക് ഫോർമുല ബാറിൻ്റെ ഇതിലേക്ക് കടക്കേണ്ടത് അപ്പോൾ ഫോർമുല ബാറിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് ഈ ഫോർമുല ബാറിൻ്റെ രണ്ട് പാർട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നെയിം ബോക്സാണ് നെയിം ബോക്സിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ കറണ്ട്ലി ആയിട്ടുള്ള സെല്ലിന്റെ നെയ്മ അതായത് ഞാൻ ഈ സെല്ലിലല്ലേ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ആ സെല്ലിന്റെ നെയിം ആയിരിക്കും നെയിം ബോക്സിൽ ഉണ്ടാവുക ഈ സെല്ലിൻ്റെ നെമെന്താണ് ജി ഫോറ് കണ്ടോ ഈ നെയിം ബോക്സിൽ എന്താണുള്ളത് ജി ഫോറ് ഇനി നോക്കി ഞാൻ ഈ സെല്ലിൽ വെച്ചു സെല്ലിൽ വെച്ചപ്പോൾ ഇവിടെ എന്ത് വന്നു നെയിം ബോക്സിൽ സി ത്രീ അതായത് നമ്മുടെ ഇപ്പോൾ ആക്റ്റീവ് ആക്റ്റീവായിട്ടുള്ള സെല്ലേതാണ് സി ത്രീ ഇനി ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതിന്റെ സെല്ലിന്റെ നെയിം എന്താണ് ബി ടു അപ്പം നെയിം ബോക്സ് ഉണ്ട് നെയിം ബോക്സിൽ എന്താണുള്ളത് കറൻ്റ് ആയിട്ടുള്ള സെല്ലിൻ്റെ നെയിം അതുപോലെ തന്നെ ഫോർമുല ബാറിൽ കാണുന്നത് കണ്ടൻറ് ഓഫ് ദ സെല്ല് നമ്മുടെ സെല്ലിനകത്തെ കണ്ടന്റ് എന്താണ് അതാണ് ഇവിടെ കാണുന്നത് ഇപ്പം നമ്മൾ ഫോർമുലയാണെങ്കിൽ ഫോർമുല കാണും അതുപോലെ തന്നെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ ആ ഡേറ്റ കാണും ഇവിടെ ഞാൻ ബി റ്റൂന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ടന്റ് എന്താണ് ബി ഇനി ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ായിരിക്കും ഇവിടെ വരുന്നത് ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ഫോർമുല എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു ഇക്വേഷൻ കാണിക്കാം ഈക്വൽ സെവൻ പ്ലസ് എയ്റ്റ് ഇതിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം ഇപ്പം ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതി അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു ഏതാ ഫിഫ്റ്റീൻ അപ്പോൾ ഇത് ആൻസർ ആണല്ലോ ഫിഫ്റ്റീൻ ആണ് പക്ഷെ നമ്മൾ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ ഫോർമുല ബാറിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് ഈ ആൻസർ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്ത ഇക്വേഷൻ ആണ് ഇവിടെ കാണുന്നത് കണ്ടോ ഇതാണ് ഫോർമുല എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ ഫോർമുല ബാറിൽ എന്താണ് ഓൺലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നെയിം ബോക്സിനകത്ത് നമ്മുടെ സെല്ലിൻ്റെ നെയിം നമ്മളെ കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള സെല്ലിൻ്റെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മളെ കറൻ്റ്ലി ആക്റ്റീവായിട്ടുള്ള സെല്ലിൻ്റെ കണ്ടൻറ്റോ അതിനകത്തുള്ള ഫോർമുലയോ ആയിരിക്കും എവിടെയുള്ളത് ഫോർമുല ബാറിൽ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ടൈറ്റിൽ ബാറിൽ എന്തൊക്കെയുണ്ടോ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ എന്താ ഫോർമുല ബാർ പറഞ്ഞു ടേബിൾ ടേബിളാണ് ടേബിളായിട്ടാണ് എക്സലെ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൽ റോസും കോളവും ഉണ്ട് കോളത്തിൻ്റെ നെയിംസ് എന്ന് പറയുന്നത് എ ബി സി ഡി എന്നാണ് ട്വൻ്റി സിക്സ് കോളം എന്ന് പറയുന്നത് സെഡ് ആണ് ട്വൻ്റി ആവുമ്പോൾ അത് എ എ ആകും അതുപോലെ തന്നെ റോ എന്ന് പറയുന്നത് വൺ ടു ത്രീ ആണ് അങ്ങനെ പത്ത് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് റോസും പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് കോളവുമുണ്ട് പിന്നെ ഒരു റോയും കോളവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാട്ടിന് സെല്ലെന്ന് പറയും ഇതാണ് ബേസിക് സ്റ്റോറേജ് യൂണിറ്റ് സെല്ലിൻ്റെ നെയിം എന്ന് പറയുന്നത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റോയുടെയും കോളത്തിൻ്റെയും നെയിമാണ് പിന്നെ ഫോർമുല ബാറിൽ ഫസ്റ്റ് പാർട്ട് നെയിം ബോക്സ് ആണ് നെയിം ബോക്സിൽ വരുന്നത് കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള സെല്ലിൻ്റെ നെയിമാണ് അതുപോലെ തന്നെ ഫോർമുല ബാറിൽ എന്ത് കാണും നമ്മുടെ സെലക്ട് ചെയ്തിട്ടുള്ള കറൻ്റ് ആയിട്ടുള്ള സെല്ലിൻ്റെ നെയിമും അല്ല സെല്ലിൻ്റെ കണ്ടൻ്റോ അല്ലെങ്കിൽ അതിലുള്ള ഫോർമുലാസോ കാണും ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫയൽ ഈ വ ഈ ഒരു ഫയലിനെ നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് പറയുന്നത് ഇപ്പൊ എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബുക്കാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു എന്താണ് ബുക്ക് വണ് എന്നാണ് നെയിം കൊടുത്തിരിക്കുന്നത് ഇതൊരു ബുക്കാണ് നമ്മുടെ ബുക്കിൽ എന്ത് കാണും ഒരു ബുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് കാണും ഒരുപാട് പേപ്പറുകൾ കാണും ഇല്ലേ അല്ലെങ്കിൽ ഒരുപാട് ഷീറ്റുകൾ കാണും അതുപോലെ തന്നെ നമ്മുടെ ഈ ബുക്കിലും എന്തുണ്ട് ഷീറ്റുകളുണ്ട് കണ്ടോ ഇതെന്താണ് ഷീറ്റ് വണ്ണാണ് ഷീറ്റ് വണ്ണിലാണ് ഞാൻ ഈ ഡേറ്റാസ് എല്ലാം എഴുതി ഇനി നോക്കി ഞാൻ ഷീറ്റ് ടൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു വർക്കും ഒന്നും ചെയ്തിട്ടില്ല ഇതൊരു പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് ഇനി അടുത്ത എന്താണ് ഷീറ്റ് ത്രീ ഉണ്ട് ഷീറ്റ് ത്രീയിലും നമ്മളൊന്നും എഴുതിയിട്ടില്ല ഇനി നോക്കി ഇവിടെ ഷീറ്റ് ത്രീ ടുവിൽ ഞാനൊരു കണ്ടന്റ് ടൈപ്പ് ചെയ്തു ഷീറ്റ് ത്രീയിൽ ഒന്നും എഴുതിയിട്ടില്ല ഇപ്പം നോക്കിയാൽ ഷീറ്റ് വണ്ണിൽ എന്തുണ്ട് ഡേറ്റാസ് ഉണ്ട് ഷീറ്റ് ടൂവിൽ ഡേറ്റാസ് ഉണ്ട് അതുപോലെ തന്നെ ഷീറ്റ് ത്രീയിൽ ഡേറ്റാസ് ഒന്നുമില്ല ഇനി എക്സാമിന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ബൈ ഡീഫോൾട്ടായിട്ട് ഒരു വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് ഉണ്ടെന്ന് ചോദിക്കും ഡീഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ കണ്ടല്ലോ എത്ര ഷീറ്റാണ് മൂന്ന് ഷീറ്റാണ് ഡീഫോൾട്ടായിട്ട് ഒരു വർക്ക് ബുക്കിൽ ഉള്ളത് ഇനി എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം പുതിയ ഷീറ്റുകൾ വേണമെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോകും ഷീറ്റ് ഫോർ വന്നു അടുത്ത ഷീറ്റ് ഫൈവ് വന്നു ഇങ്ങനെ എത്ര വേണമെങ്കിലും ഷീറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇൻസേർട്ട് ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഒരു വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡീഫോൾട്ടായിട്ട് മൂന്ന് ഷീറ്റുകളാണ് ഒരു വർക്ക് ബുക്കിനകത്ത് ഉള്ളത് അപ്പോൾ എക്സലിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്